യാത്രകൾ. തീച്ചൂളയിൽ വെന്ത അനുഭവങ്ങളുടെ കരുത്തും സമ്പത്തുമാണ് ഓരോ യാത്രികൻ്റെയും ഉള്ളിലെ ഊർജം. തന്നെ തന്നെ തിരിച്ചറിയാൻ സുന്ദരമായ യാത്രകളോളം മറ്റെന്തുണ്ട്? ലക്ഷ്യമാണോ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണോ മുഖ്യം? എന്തായാലും ഈ വീഡിയോയിൽ ലക്ഷ്യത്തെക്കാൾ യാത്രയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രയുടെ ആരംഭം തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ നിന്നുമാണ്. 10 പേരടങ്ങുന്ന സംഘമാണ് 400 കിലോമീറ്ററുകൾക്കപ്പുറത്തെ രാമേശ്വരം ദ്വീപിലെ ധനുഷ്കോടി ലക്ഷ്യമാക്കി സൈക്കിൾ സഞ്ചാരം ആരംഭിക്കുന്നത്. യാത്രയിലുടനീളം ഞങ്ങൾക്കാവശ്യമായ സ്പെയർസ്, ആക്സസറീസ് എന്നിവ വഹിച്ചുകൊണ്ട് ഒരു സപ്പോർട്ട് ബസ്സും ഉണ്ടാകും. ബൈക്കിന് സംഭവിക്കാൻ സാധ്യതയുള്ള തകരാറുകൾ കാരണം ഒരാൾക്കും സമയനഷ്ടം വരുത്താതെ ഇരിക്കാൻ ഉള്ള മുൻകരുതൽ എന്ന വണ്ണം ഒരു സ്പെയർ സൈക്കിൾ വരെ ഈ ബസ്സിലുണ്ട്. ടിബിസിയുടെ ഈ വർഷത്തെ ആനുവൽ റൈഡ് ധനുഷ്കോടിയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ് ടു അസ്. ലോകം മുഴുവൻ വ്യാപിച്ച COVID-19 പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വന്ന 2020 എന്ന വർഷം പലരും മറക്കാൻ ആഗ്രഹിക്കുന്നു. പുതുവർഷത്തിൻ്റെ പ്രതീക്ഷയിലാണ് ലോകം. 2020 അവസാന ദിനങ്ങളിൽ ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ഈ എൻഡ്യൂറൻസ് റൈഡ് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് എത്രയോ മനോഹരങ്ങളായ ഓർമ്മകളായിരിക്കാം. ഏതാണ്ട് 10 കിലോമീറ്റർ ആയപ്പോൾ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഗ്രൂപ്പ് റൈഡിൻ്റെ സൗന്ദര്യം അവിടെയാണ്. പലപ്പോഴും സൈക്ലിസ്റ്റുകൾക്കിടയിൽ ഒരു വലിയ ഇക്വേഷൻ വളരെ പെട്ടെന്ന് രൂപപ്പെടും. സഹായ ഹസ്തങ്ങൾ ഓടിയെത്തും. വഴിക്ക് ഞങ്ങളെ നെല്ലിക്കയും വെള്ളവും തന്നു സ്വീകരിച്ച TBC മെമ്പർ രഘുചേട്ടനും കുടുംബവും, ബാലരാമപുരം വരെ ഞങ്ങളെ യാത്രയാക്കാൻ വന്ന ക്ലബിലെ മറ്റംഗങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞ് യാത്ര തുടർന്നു. നെയ്യാറ്റിൻകര നിന്നും ധൃതിയിൽ ചെറിയ പ്രഭാത ഭക്ഷണം, പിന്നെയും മുന്നോട്ട്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി നമ്മൾ ഇതുവരെ? തക്കലയിൽ കരിമ്പിൻ ജ്യൂസും കരിക്കിൻ വെള്ളവുമൊക്കെയായി ഒരു ചെറിയ ബ്രേക്ക്. ദീർഘദൂര സൈക്ലിങ്ങിൽ ശരീരത്തിൽ നിന്ന് അതിവേഗം നഷ്ടപ്പെടുന്ന സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, മഗ്നീഷ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളും ഒപ്പം ജലാംശവും ഒക്കെ വീണ്ടെടുക്കാൻ വളരെ നല്ല മാർഗമാണിത്. നമ്മൾ തക്കല വരെ എത്തിയിരിക്കുകയാണ്. ഒരു 10:30 ആയിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് 1-2 മെക്കാനിക്കൽ പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് സമയം പോയി, പിന്നെ ആഹാരം കഴിക്കാൻ നിർത്തി. പൊതുവേ നല്ല പേസിൽ ഒരു ആവറേജ് 20 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 6:30 നമുക്ക് എത്താൻ പറ്റുമായിരിക്കും. അതിനുശേഷം നാഗർകോവിൽ ലക്ഷ്യമാക്കി പിന്നെയും ചവിട്ട്. ശക്തമായ ഹെഡ്വിൻഡ് ആരംഭിക്കുന്നത് ഈ ഒരു സ്ട്രെച്ചിലാണ്. കാറ്റിന് വിപരീത ദിശയിൽ റൈഡ് ചെയ്യുമ്പോൾ അത് വലിയ ഒരു പർവ്വതം ചവിട്ടിക്കയറുന്നതിന് തുല്യമാണ്. ശരീര ഊഷ്മാവ് വല്ലാതെ വർദ്ധിക്കുന്നു. നാഗർകോവിലിൽ ഒരു ചെറിയ വിശ്രമം. അടുത്ത ലക്ഷ്യം തിരുനെൽവേലിയാണ്. 15 മുതൽ 20 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ ഹെഡ്വിൻഡാണ് കാത്തിരിക്കുന്നത്. നമ്മിൽ പലരും അരൾവായ് മൊഴിയിലെ മനോഹരമായ വിൻഫാമുകൾ യാത്രാമധ്യെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിൻഡ് എനർജി സോഴ്സാണ് ഇവിടം. ഈ വിൻഡ് ടണലിനെ കീറി മുറിച്ച് എത്രയും വേഗം മുന്നോട്ട് നീങ്ങണം എന്നതാണ് ആഗ്രഹമെങ്കിലും അത് ഒരു ചെറിയ വെല്ലുവിളിയല്ല. പക്ഷേ ഒരു സൈക്ലിസ്റ്റ് അടിസ്ഥാനപരമായി വെല്ലുവിളികളെ സ്നേഹിക്കുന്നവനാണ്. പ്രകൃതിയോട് പടപൊരുതിയാണ് മനുഷ്യൻ അവൻ്റെ നാളിതുവരെയുള്ള ചരിത്രമുണ്ടാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നവരാണ് ഓരോ സൈക്കിൾ സഞ്ചാരിയും. ഇത് ഇച്ചിരി നല്ല ഒരിങ്ങനെ കയറി ഇറങ്ങി കയറി ഹെഡ്വിൻഡ് ഒത്തിരി കൂടുതലാണ്. എത്ര ചവിട്ടാലും ഒരു ആവറേജ് 15-18 ആ റേറ്റിൽ കിട്ടാൻ പറ്റും. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചവിട്ടി നോക്കണം, എന്നാലും അറിയാം, എന്നാലും ആ ഫീലിങ്സ് അറിയാൻ പറ്റും. നമ്മൾ എത്ര എഫർട്ട് എടുക്കുമ്പോൾ ആണ് ഫ്രണ്ടിലേക്ക് പോകുന്നുള്ളത്. നമ്മൾ ആ എഫർട്ടിൻ്റെ അത് അറിയണമെങ്കിൽ നമ്മൾ ആ ഹെഡ്വിൻഡ് ഫേസ് ചെയ്യണം, എന്നാലും അറിയാൻ പറ്റും. ജീവിതത്തിൽ ഇത്ര സ്പീഡ് പോയി. ഇടയ്ക്ക് ലഞ്ചിനായി ഒരു ചെറിയ സ്റ്റോപ്പ് പ്ലാൻ ചെയ്തപ്പോൾ റൗട്ടിൻ്റെ എലവേഷൻ നോക്കിയപ്പോഴത്തേക്കും ബാലരാമപുരം വരെ കേറ്റവർക്കും ഓൾമോസ്റ്റ് സെയിം സാധനം, കുറച്ചുകൂടെ സ്ലോ കൂടുതൽ ഡിസ്റ്റൻസിലൂടെ പതുക്കെ ഒരു കയറ്റം ഉണ്ടാകും. അതായിരുന്നു ഇത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ മൂന്നര കേട്ടുണ്ട്.
ഇവിടെ കയറ്റമല്ല ഹെഡ് വിൻഡ് കാറ്റാണ് പ്രശ്നം. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാറ്റൊന്നും ഒന്നുമല്ല. എടുത്തോ പട്ടം എടുത്തുകൊണ്ട് പോണ പോലെ നമ്മൾ എടുത്തുകൊണ്ട് പോണ കാറ്റാണ്. എത്ര ചവിട്ടിയിട്ടും ചവിട്ടിയിട്ടും മുന്നോട്ട് കയറുന്നു. അച്ചാട്ടൻ പറഞ്ഞ അനാലജിയാണ് ബെസ്റ്റ്. നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നേരെ അതേ ആയസത്തിൽ വിൻമില് ഇരുന്ന് ഇറങ്ങുക. അതെ, നമ്മുടെ ഐസക് ന്യൂട്ടൺ പറഞ്ഞ പോലെ ഒരു റിയാക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഒന്നൊന്നര റിയാക്ഷൻ. അതികഠിനമായ വെയിലും കാറ്റും കാരണം ഇടവേള ഒരല്പം കൂടിപ്പോയോ എന്ന് ഒരു സംശയം തോന്നിയപ്പോൾ പിന്നെയും റൈഡ് ആരംഭിച്ചു. ഊണിന് ശേഷമുള്ള റൈഡ് പിന്നെയും വെല്ലുവിളിയായിരുന്നു. സൈഡ് വിൻഡ് കൂടിയായതോടെ റൈഡിൻ്റെ കാഠിന്യമേറി. വളരെ കമിഴ്ന്നു കിടന്ന് അഥവാ ഒരു ടക്ക് പൊസിഷനിൽ ചവിട്ടുക എന്നതാണ് ഒരു പോംവഴി. അത് നമ്മളെ കൂടുതൽ എയറോഡൈനാമിക് ആക്കുന്നു. ചെറിയ ഗിയറിൽ കേഡൻസ് കൂട്ടി ചവിട്ടുക എന്ന വഴി എനർജി ലോസ് കുറയ്ക്കാൻ സഹായിക്കും. അമിതമായ സ്ട്രെയിൻ ഒഴിവാക്കാനുമാകും. പിന്നൊരു പോംവഴിയാണ് ഡ്രാഫ്റ്റിംഗ് അഥവാ ഗ്രൂപ്പായി ഒരു പെലട്ടൺ ഫോം ചെയ്ത് നീങ്ങുക എന്നത്. ഇൻഫോർമേഷനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഫ്രണ്ടിലുള്ള ആളുമായിട്ടുള്ള ഡിസ്റ്റൻസ് അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് പോകും. പക്ഷേ ഒരുപാട് കൂടി ചേർന്ന് പോയി കഴിഞ്ഞാൽ അയാളുടെ വീലിലിടിച്ച് അയാൾ വീഴും. അതുകൊണ്ട് ഈ വീലുമായിട്ടുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്താണ് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചവിട്ടുന്ന പെലട്ടണിൽ ചവിട്ടുന്ന ആൾക്കാർ തമ്മിലുള്ള ആ ഒരു കോപ്പറേഷൻ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവരും ഒരേ ഒരു സ്പീഡിൽ പോകുമെന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അയാളുടെ ബാക്ക് വീലിൽ മുമ്പിൽ പോകുന്ന ആളുടെ സിഗ്നൽസിനെയൊക്കെ വളരെ ആശ്രയിക്കേണ്ടി വരും. സിഗ്നൽ ചെയ്യണം. ഏറ്റവും മുമ്പിൽ പോകുന്ന ആൾ ഗട്ടർ വരുന്നെങ്കിൽ ഷൗട്ട് ഔട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ റോഡിൽ വരുന്നെങ്കിലും നമ്മൾ ലെഫ്റ്റിലോട്ട് നീങ്ങുന്നെങ്കിലും റൈറ്റിലോട്ട് നീങ്ങുന്നെങ്കിലും നമ്മളിപ്പോൾ കൈ ഇങ്ങനെ കാണിക്കും. ഈ സൈഡിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ കുഴിയുണ്ട്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലോട്ട് നീങ്ങുന്നെന്ന് പറയും. ഈ സൈഡിൽ ഇങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ കുഴിയുണ്ട്. സ്ലോ ചെയ്യുന്നെങ്കിൽ നമ്മളിങ്ങനെ കാണിക്കും, സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കും. അത് നമ്മൾ നോർമൽ റോഡ് സിഗ്നൽസ് പോലെ അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സൈക്ലിസ്റ്റുകളുടെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കൂടെ പറയാം. എസ്പെഷ്യലി ഭയങ്കര വിൻഡി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരാളെ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പോവാണ് അല്ലെങ്കിൽ പെലട്ടൺ ഫോർമേഷനിൽ പോവാണെങ്കിൽ ബാക്കിൽ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് ആ വിൻഡിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ടേൺ വെച്ചിട്ട് ഒരാൾ ഫ്രണ്ടിൽ പോകുമ്പോൾ ബാക്കിയുള്ളവർ ശരിക്കും റിലാക്സ് ചെയ്ത് റൈഡ് ചെയ്യണ ഒരു ഫീല് കിട്ടും. അതാണ് ഫോം ചെയ്യണം. പക്ഷേ അതെങ്ങനെയാണെന്നറിയോ, മുമ്പിൽ പോകുന്ന ആളുടെ പുറകിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ, മുമ്പിലുള്ള ആളെപ്പോഴും നമ്മൾ പുറകിലുള്ള ആൾ ചവിട്ടിയാണ് മീതി കയറുമല്ല, മുമ്പിലുള്ള ആൾ അയാൾ മാറാൻ പോകുന്നത് സിഗ്നൽ ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് അങ്ങ് മാറും. മറ്റേ പെലട്ടൺ അതേ സ്പീഡിൽ പോകും. ഇയാൾ പതുക്കെ ഒന്ന് മാറി ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഈ പെലട്ടണിലെ അഞ്ചോ ആറോ പത്തോ പേരാവട്ടെ, ഈ പത്ത് പേരിങ്ങനെ മുമ്പിൽ പോകുമ്പോൾ ഇയാൾ ഏറ്റവും അവസാനം ജോയിൻ ചെയ്യും. ഏറ്റവും മുമ്പിൽ നിന്ന് ആൾ പോയി അയാൾ സ്ലോ ചെയ്ത് ബാക്കിൽ കയറും. അല്ലാതെ ബാക്കിലുള്ള ഒരു ചവിട്ടി ഇയാളുടെ മുമ്പിൽ കയറണമെന്ന് വിചാരിക്കും. അവരതേ സ്പീഡിൽ പോകുന്നു. ഒരു റിതമിക് ആ മൊമെന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ടിൽ പോണ ആളുടെ കേഡൻസ്, അതായത് കാല് റൊട്ടേറ്റ് ചെയ്യണ സ്പീഡ്, മൊത്തത്തിലുള്ള വെഹിക്കിളിൻ്റെ സ്പീഡ്, ഈ രണ്ട് സാധനം ഗെയിൻ ചെയ്തിട്ട് അതേ സ്പീഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗിയർ സെയിം ആവും, രണ്ട് പേരുടെയും കംഫർട്ട് സോണായിട്ടുള്ള ഗിയറിൽ വരും, ആ ഒരേ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു ക്രൂസിങ് ആയിട്ടുള്ള ഒരു കാറിലൊക്കെ ക്രൂസ് ചെയ്യുന്ന എഫക്റ്റ് ആണ് നമുക്ക് പെലട്ടൺ ഫോർമേഷനിൽ കിട്ടുന്നത്. എസ്പെഷ്യലി ലോങ് റൈഡ്സിൽ അത് വളരെ നിർബന്ധമുള്ള സാധനം. ശംഖുമൂത്തൊക്കെ ചെന്നത് വായി നോക്കുമ്പോൾ പിള്ളികൾ ഒരു ആംഗിൾ ഫോം ചെയ്ത് പോകുന്നുണ്ട്. അത് ആ വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ആ പെലട്ടൺ ഫോർമേഷൻ. അതേ സാധനമാണ് നമ്മൾ സൈക്ലിങ്ങിലും നോക്കുന്നത്. അങ്ങനെ പല പരിപാടികളും പരീക്ഷിച്ച് വിജയിച്ചും പരാജയപ്പെട്ടും ഒക്കെ ഒടുവിൽ തിരുനെൽവേലി എത്തിച്ചേർന്നു. ഇന്ന് ഇനി ഇവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മതിയായ വിശ്രമമൊക്കെ എടുത്ത് നാളെ രാവിലെ യാത്ര തുടരും. രണ്ടാം നാൾ പ്രഭാതത്തിൽ എല്ലാവരും കൂടുതൽ ഉന്മേഷവാന്മാരായി കാണപ്പെട്ടു. ഏതാണ്ട് 200-ൽ പരം കിലോമീറ്ററാണ് ഇന്ന് റൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ ബൈക്കുകളെല്ലാം രാത്രിയിൽ സൂക്ഷിക്കുന്നത് സപ്പോർട്ട് ബസ്സിനുള്ളിലാണ്. കാലത്തെ ചെറിയ ഒരു ചായ കുടി കഴിഞ്ഞ് തിരുനെൽവേലിയിൽ നിന്നും രാമനാഥപുരം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ്ബിൽ ഏതാണ്ട് 70-ഓളം അംഗങ്ങളാണുള്ളത്. നഗരത്തിലെ സൈക്ലിംഗ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക എന്നതിനൊപ്പം ഓരോ റൈഡറിനും ആവശ്യമായ ട്രെയിനിങ്, അതുപോലെ കറക്ഷൻസ് ഒക്കെ കൃത്യമായി നൽകുക എന്നതാണ് ക്ലബിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷവും ബ്രവേകൾ സംഘടിപ്പിക്കുക, എൻഡ്യൂറൻസ് റൈഡുകൾ ഓർഗനൈസ് ചെയ്യുക എന്നതും ക്ലബിൻ്റെ ചുമതലയാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് സ്വന്തം നഗരത്തിൽ തന്നെ ഒരു സൂപ്പർ റാൻഡോണിയർ ആകാനുള്ള സഹായം ചെയ്യുക എന്നതും ക്ലബിൻ്റെ ലക്ഷ്യമാണ്. പരസ്പരമുള്ള സ്നേഹം, ബഹുമാനം, സഹായ മനസ്കത, സൗഹൃദം ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിനും ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നതിലും
നമ്മുടെ ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ്ബ് ഒരു വലിയ വിജയമാണ്. യാത്ര കൂടുതൽ മനോഹരമാവുകയാണ്. ഉൾനാടൻ ഗ്രാമാന്തരീക്ഷമാണ് റൈഡിൻ്റെ പശ്ചാത്തലം. ശുദ്ധമായ വായു, സുന്ദരമായ പ്രകൃതി, ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ, കാറ്റാടിപ്പാടം, ഇവയൊക്കെ ഒരു ഫ്രെയിമിൽ കണ്ട് സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക വൈബുണ്ട്. അതിൻ്റെ ആനന്ദവും ആത്മനിർവൃതിയും എത്ര പേർക്ക് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനാവും എന്നറിയില്ല. മനുഷ്യജീവിതത്തിൻ്റെ സമ്പൂർണമായ സൗന്ദര്യം ചെറിയ കാര്യങ്ങളിൽ കണ്ടെത്തുന്ന സന്തോഷങ്ങളിലാണ്. നിങ്ങൾ ഒരു സൈക്കിൾ സ്നേഹിയാണെങ്കിൽ വിടർന്നു നിൽക്കുന്ന ചെറു പൂവിലും പുൽനാമ്പിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളിയിലും ഉദിച്ചുയരുന്ന സൂര്യനിലും ഒരു ചെറു കുന്നിനു മുകളിലെ കാഴ്ചയിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനാകും. ഒരു സൈക്ലിസ്റ്റ് പൊതുവിൽ സന്തോഷവാനായി കാണപ്പെടുന്നതിന് പിന്നിൽ ശാസ്ത്രീയതയുണ്ട്. സൈക്ലിംഗ് ഒരു എയ്റോബിക് വ്യായാമമാണ്. ഇക്കൂട്ടരിൽ പൊതുവെ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് എന്നിവ വളരെ കുറവാണ്. സ്ഥിരമായി സൈക്ലിംഗ് ചെയ്യുമ്പോൾ കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നതാണ് ഒരു കാരണം. മാത്രമല്ല സെറോട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ മൂഡ് എൻഹാൻസിങ് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുക വഴി നമ്മുടെ സന്തോഷത്തിൻ്റെ അളവിൽ വർധനയുണ്ടാകുന്നു. തലച്ചോറിലേക്കുള്ള രക്തം, ഓക്സിജൻ എന്നിവയുടെ പമ്പിംഗ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ നല്ല ഉന്മേഷവും ഫോക്കസും ലഭിക്കുന്നു. ശാരീരികമായ ഉന്മേഷമുണ്ടെങ്കിൽ മാനസികമായ ഉന്മേഷത്തോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലും ജോലിയിലും കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും എല്ലാം അത് പ്രതിഫലിക്കും. തത്ഫലമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുന്നു. വഴിമധ്യേ TBC മെമ്പറായ ഡോക്ടർ ജേക്കബ് ഞങ്ങളെ സന്ദർശിക്കാനെത്തി. തിരുനെൽവേലിയിലെ ദ നെല്ലൈ ബൈക്ക് സ്റ്റോറിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അല്പനേരം അദ്ദേഹത്തോട് കുശലം പറഞ്ഞ് പിന്നെയും യാത്ര. വെച്ചിട്ട് വലിയ കുഴപ്പമില്ല, കുറച്ച് മുന്നോട്ടുണ്ട് സാർ, കാരണം കയറ്റമുറക്കൊന്നുമില്ല, ഫുൾ ഫ്ലാറ്റ്, നല്ല കാറ്റ്, ആമസഞ്ഞ് വെറുതെ കവന്നിറന്നിരുന്നു, വെറുതെ ചവിട്ടാന്നുള്ള മാത്രമേ ഉള്ളൂ. ഫീച്ചേഴ്സ് വലുതായിട്ടില്ല. ഓൾമോസ്റ്റ് 40% ആയി ഇന്നത്തെ റൈഡിൻ്റെ. 87 കിലോമീറ്റർ, ഇനി നമുക്ക് 133 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പം എല്ലാവരുമൊക്കെ നല്ല ഹെഡ്വിൻഡൊക്കെ സഹിച്ച് ചവിട്ടി ഉപ്പാട് വന്ന് ഇരിക്കുകയാണ്. കൊള്ളാം, ഇനി അങ്ങോട്ടും ഇതുപോലെയൊക്കെ പോകാൻ പറ്റിയാൽ വലിയ ഉപകാരം. പക്ഷേ ഈ കാറ്റാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാറ്റ് ഇച്ചിരി കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താവും എന്നറിയില്ല. കുറച്ച് ഹെഡ്വിൻഡുണ്ട്, പിന്നെ ഗ്രാമത്തിൽ കൂടെയുള്ള യാത്ര നല്ല രസമുണ്ട്, കാണാനായിട്ട് എൻജോയ് ചെയ്യാം. ഇന്നലെ നമ്മൾ പെലട്ടൺ ഫോർമേഷനെ പറ്റി പറഞ്ഞില്ലേ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏറ്റവും ഫ്രണ്ടി പോണ ആളില്ലേ, അയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സ്പീഡ്, ഒരേ കേഡൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ധനുഷ്കോടി അങ്ങനെ റൈഡ് ചെയ്യാൻ കിട്ടില്ല, കാരണം സൈഡ് വിൻഡാണ്. ഹെഡ് വിൻഡ് കൂടെ ഉള്ളപ്പോഴാണ് അത് കറക്റ്റ് ഫോർമേഷൻ വരുന്നത്. പല ദിശയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് ഒരു പുതുമയല്ലാതായി മാറിയിരിക്കുന്നു. വെയിലിന് ശക്തി കുറഞ്ഞതായി തോന്നി തുടങ്ങി. ശരീരം അതിൻ്റെ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുകയാണ്. മനുഷ്യൻ്റെ ശരീരം ഒരു അത്ഭുത സൃഷ്ടിയാണ്. ഹ്യൂമൻ എൻഡ്യൂറൻസിൻ്റെ അറ്റം തപ്പിപ്പോയാൽ അതിന് ഒരവസാനവുമില്ല. എന്നാൽ നമ്മിൽ പലരും അതിൻ്റെ ഒരംശം പോലും പരീക്ഷിച്ച് സ്വയം ബോധ്യപ്പെടാൻ ശ്രമിക്കാറില്ല എന്നതാണ് സത്യം. അതിൻ്റെ കാരണം ഒരു പരിധിവരെ അനാവശ്യമായ ഉത്കണ്ഠയും ഉൾഭയവുമാവാം. ആ ഒരു പോയിന്റ് മറികടക്കാനുള്ള ധൈര്യം ഒരിക്കൽ നമ്മൾ കാണിച്ചാൽ നമുക്കുള്ളിലെ പുതിയ ഒരു വ്യക്തിത്വത്തെ കണ്ടെത്താം. ഉച്ചയൂണ് ലക്ഷ്യമാക്കി സായൽഗുടിയിലേക്ക് നമ്മുടെ സൈക്കിളുകൾ പറക്കുകയാണ്. രണ്ടാം ദിവസവും വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ്. പകൽ റൈഡിനിടയിൽ ആഹാരം എളുപ്പം ദഹിക്കാനും വയറിന് കേടുണ്ടാകാതിരിക്കാനുമൊക്കെ നല്ലത് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ്. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം റൈഡ് പുനരാരംഭിച്ചു. വഴിനീളെ തെരുവ് നായകൾ കാണപ്പെടുന്നുണ്ട്. ചിലത് ഗ്രാമീണർ വീടുകളിൽ വളർത്തുന്നവയാണ്. അവർ അങ്ങനെ സംഘം ചേർന്നും ഒറ്റയ്ക്കും ഒക്കെ റോഡിലുണ്ടാവും. പരിയറും പെരുമാൾ എന്ന മനോഹരമായ ചിത്രത്തിലെ രാജപാളയം കറുപ്പയുടെ രൂപസാദൃശ്യമുള്ളവ. ഈ സാധു മൃഗങ്ങൾ ചിലപ്പോൾ വാലാട്ടും, മറ്റു ചിലപ്പോൾ പിന്നാലെ പായും. എന്തായാലും വലിയ ശബ്ദത്തിൽ തിരികെ കുരച്ച് അവയെല്ലാം അമ്പരപ്പിച്ച് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. വെയിൽ പയ്യെ മാഞ്ഞു തുടങ്ങി. ആകാശം ചുവന്നു തുടങ്ങി.
കാറ്റിനു മാത്രം പിന്തിരിയാൻ ഉദ്ദേശമില്ല. പലപ്പോഴും പലരും ഒറ്റയ്ക്കാകും. ഓരോ 20 കിലോമീറ്ററിലും റീഗ്രൂപ്പ് ചെയ്തും ഓരോ 50 കിലോമീറ്ററിലും സപ്പോർട്ട് ബസ്സുമായി ഒത്തുചേർന്നുമാണ് ഞങ്ങളുടെ യാത്ര. വഴിമധ്യേ പലരുടെയും ടയർ കീറുകയും പഞ്ചറാവുകയും ചെയിൻ പൊട്ടുകയും ഗിയർ ഷിഫ്റ്റിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തെങ്കിലും ക്ലബിൻ്റെ മുൻകരുതലുകൾ കാരണം ഒരു തടസ്സവും ഉണ്ടായില്ല. സമയം സന്ധ്യയോടടുക്കുന്നു. വഴിനീളെ കൗതുകത്തോടെ സൈക്ലിസ്റ്റുകളെ നോക്കുന്ന കുട്ടികളും മുതിർന്നവരും. നമ്മുടെ നാട്ടിൽ സൈക്ലിംഗ് എന്ന സ്പോർട്ട് ഇനിയും എത്രയോ കാലം സഞ്ചരിക്കാനുണ്ട് എന്ന് തോന്നി. കോവിഡ് വന്നതോടെ നമ്മൾ ഒരു 10 വർഷം മുന്നോട്ട് പോയി എന്നതാണ് സത്യം. കേരളത്തിലെ നിരത്തുകളിൽ ധാരാളം സൈക്ലിസ്റ്റുകൾ ഇപ്പോൾ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. 2-ാം ദിവസത്തെ റൈഡ് അവസാനിക്കാറായി. ഇന്ന് മതിയായ വിശ്രമമെടുത്ത് നാളെ പുലർച്ചെ പാമ്പൻ പാലവും ധനുഷ്കോടിയും ഒക്കെ പോകേണ്ടതുണ്ട്. വർദ്ധിച്ച സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഉറങ്ങാൻ കിടന്നു. കാത്തിരുന്ന പ്രഭാതമാണ് 3-ാം നാൾ. ലക്ഷ്യത്തിലേക്ക് മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ഒരു പ്രത്യേക രോമാഞ്ചം അനുഭവപ്പെടാറുണ്ടല്ലോ. 6 മണിയോടെ ചെറിയ ഒരു കാപ്പിക്ക് ശേഷം 10 സൈക്കിളും ധനുഷ്കോടി ലക്ഷ്യമാക്കി കുതിച്ചു. ഏതാണ്ട് 25 കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. എങ്കിലും കാറ്റിന് വിശ്രമമില്ലാത്ത ജോലിയാണ്. പണ്ട് 1000 കണക്കിന് ജനങ്ങൾ അധിവസിച്ചിരുന്ന ഏറെ അഭിവൃദ്ധിയുള്ള ഒരു ചെറു പട്ടണമായിരുന്നു ധനുഷ്കോടി. വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും പോസ്റ്റ് ഓഫീസും റെയിൽവേ സ്റ്റേഷനുമൊക്കെയുള്ള മനോഹരമായ ഒരു അഴിമുഖം. എന്നാൽ 1964 ഡിസംബർ 22 കറുത്ത രാത്രിയിൽ 167 മൈൽ വേഗതയിൽ ആഞ്ഞടിച്ച ചുഴലിക്കൊടുങ്കാറ്റ് ആ പട്ടണത്തെ അപ്പാടെ വിഴുങ്ങി. ഏതാണ്ട് 1800 ജീവനുകളാണ് ഒലിഞ്ഞത്. അന്നു മുതൽ ഈ പ്രദേശം വാസയോഗ്യമല്ലാത്ത ഒരു പ്രേത നഗരമെന്നറിയപ്പെട്ടു തുടങ്ങി. ഭയാനകമായ ആ ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ ദൃശ്യമാണ്. റോഡിന് ഇരുവശവും കടൽ. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തിരമാലകൾ ആർത്തലയ്ക്കുന്നു. മറുവശത്ത് ശാന്തമായ ബംഗാൾ ഉൾക്കടൽ. ധനുഷ്കോടിയിലെ അരിച്ചാൽ മുനയിൽ ഇരു സമുദ്രങ്ങളും ഒന്നായി ലയിക്കുന്നു. ശ്രീലങ്കയിലെ മാന്നാറിൽ നിന്നും വെറും 18 കിലോമീറ്റർ അകലത്തിലാണ് ധനുഷ്കോടി. അരക്ഷിതാവസ്ഥ മാറി ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ലങ്ക. എന്നിട്ടും എന്തേ ഇവിടെ നിന്നും നമുക്കൊരു ഫെറി കണക്ടിവിറ്റി കിട്ടുന്നില്ല എന്ന് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഹോങ്കോങ്ങും മക്കാവും പോലെ മനോഹരമായ 2 ദ്വീപുകളാക്കി മാറ്റി വമ്പൻ ടൂറിസത്തിന് വഴി തുറക്കാൻ സാധ്യതകളേറെയുള്ള രാമേശ്വരം ശ്രീലങ്കൻ ഇടനാഴി സമീപ ഭാവിയിൽ വരട്ടെ എന്നൊക്കെ മനസ്സിലാശിച്ചു. ശ്രീരാമചന്ദ്രനും ശ്രീഹനുമാനും വാനരപ്പടയും നിർമ്മിച്ച ശ്രീരാമസേതു ഇവിടെ നിന്നും ദൃശ്യമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ എത്ര മനോഹരമായ സങ്കല്പങ്ങളാണ്. ചവിട്ടിന് ശക്തി കൂടി വന്നു. അടുക്കുംതോറും ഹെഡ്വിൻഡ് മാറി ഒരു ടെയിൽവിൻഡായി അനുഭവപ്പെട്ടു. ഏതാണ്ട് 400 കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുന്നു. അവശേഷിക്കുന്ന 5-ഓ 10-ഓ കിലോമീറ്റർ ദൂരം പ്രകൃതി കനിഞ്ഞ് ഉന്തിവിടുന്ന ഒരനുഭവം. അരിച്ചാൽ മുനയിലേക്കുള്ള കവാടം പിന്നിട്ടു. ഇനി അവശേഷിക്കുന്നത് 3-ഓ 4-ഓ കിലോമീറ്റർ മാത്രമാണ്. അപ്രതീക്ഷിതമായി ആ സമയത്തൊരു പഞ്ചർ കിട്ടിയതിനാൽ അല്പനേരം എല്ലാവരും ഒന്ന് വിശ്രമിക്കേണ്ടി വന്നു. എന്നാൽ അതെല്ലാം നിമിഷനേരം കൊണ്ട് ശരിയാക്കി പിന്നെയും മുന്നോട്ട്. അങ്ങ് ദൂരെയായി ശ്രീരാമസേതു വ്യൂ പോയിന്റും അശോക സ്തംഭവും കാണായി. ആ നിമിഷത്തിലൊക്കെ അനുഭവിക്കുന്ന സന്തോഷം എങ്ങനെ മറ്റൊരാളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നതറിയില്ല. ആ സംതൃപ്തിയും സന്തോഷവും ഒരുവൻ സ്വയം അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ്. ഒടുവിൽ വികാരം നിർഭരമായ ആ നിമിഷം പൂർണ്ണമായ മനുഷ്യപ്രയത്നത്താൽ 410 കിലോമീറ്റർ താണ്ടി ഈ കടൽ മുനമ്പിലെത്തി നിൽക്കുന്നു. വിജയശ്രീ ലാളിതരായി ഞങ്ങൾ 10 പേരും പരസ്പരം പുഞ്ചിരിച്ചു. എന്തിനു വേണ്ടി ഓരോരുത്തരും ഈ യാത്രയ്ക്ക് തുനിയും എന്ന് ചോദിച്ചു. വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് ഓരോരുത്തർക്കും, എന്നാൽ ഒരേ വഴിയിൽ സഞ്ചരിച്ചവർ. Just to enjoy the suffering, to have the dopamine released. Everything else, you have a job. But this thing, you can only write. To enjoy with friends. It's a self-challenge. Trade secret. Trade secret.
പോകുന്നതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് ട്രെയിനിലോ ബസ്സിലോ കാറിലോ എന്നൊക്കെ കിട്ടും. നമ്മൾ മറ്റുള്ളവർക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ചലഞ്ച് അത് നമുക്ക് മറ്റുള്ളവർ പറയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ല, ഞാൻ ഈ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം 8000 കലോറി കത്തിച്ചു. അതൊക്കെയാണ് നമ്മളുടെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പുതിയൊരു ഡെസ്റ്റിനേഷൻ റൈഡ് ചെയ്യുമ്പോൾ അടുത്ത റൈഡിന് നമ്മളെ പ്രേരിപ്പിക്കും. ഒരു ഡെസ്റ്റിനേഷനിലോട്ട് വരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളത് എൻജോയ് ചെയ്യും മാക്സിമം. സന്തോഷം. അതായത് നമ്മളിപ്പോൾ പോയ സ്ഥലം ആണെങ്കിൽ പോലും, ശംഖുമം പോയ സ്ഥലമാണെങ്കിൽ സൈക്കിൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് എന്താ പറയുക, ന്യൂ എക്സ്പീരിയൻസ്, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പം പട്ടിയാടും, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കടിക്കും, തള്ളിയിടും. ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ പോകുമ്പോൾ സൈക്കിൾ എടുത്ത് പോകുമ്പോൾ ഒരുപാട് ഫീലാണ്. ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നില്ല, ചവിട്ടി കൊതു തീർന്നിട്ടില്ല. ലോകത്തിൻ്റെ അറ്റം വരെ ചവിട്ടാനുള്ള മനസ്സും ശക്തിയും അനുഭവപ്പെട്ട നിമിഷങ്ങളാണത്. It's a mystery that we never took a chance before. I'm looking at you and you're looking at me, and all of a sudden it rains over me. All we ever wanted was crossing our ways tonight. അല്പനേരം അവിടെയൊക്കെ ചെലവഴിച്ച ശേഷം തിരികെ 35 കിലോമീറ്റർ അകലെ പാമ്പൻ പാലം ലക്ഷ്യമാക്കി പിന്നെയും ചവിട്ട്. ചാറ്റൽ മഴയിൽ തുടങ്ങി പെരുമഴയിലേക്ക്. റോഡിലെ ചെളിയും കാലികളുടെ ചാണകവുമൊക്കെ ശരീരത്തിൽ തെറിച്ചുകൊണ്ടേയിരുന്നു. വർണ്ണനാതീതമായ ഒരു മൂടിലേക്ക് മനസ്സ് മാറി. മുഖത്ത് ഒരു ചിരി വിടർന്നു. ചവിട്ട് ഒരു ലഹരി കണക്ക് ഞരമ്പിൽ പടർന്നു കയറി. പുതിയ ഏതൊക്കെയോ തലങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിക്കുന്നത് വ്യക്തമായി അനുഭവപ്പെട്ടു. പാമ്പൻ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കൊതി തീർത്തു. അപ്പോഴും ശക്തമായ കാറ്റ് എതിർദിശയിൽ വീശിക്കൊണ്ടിരുന്നു.